രണ്ട് ഗസ്റ്റ് ഹൗസുകളാണുള്ളത്. ഒരുവിധം എല്ലാ സൗകര്യങ്ങളോടും കൂടിയവയാണ് മെറ്റൽ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഗസ്റ്റ് ഹൗസുകൾ. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ കാട് അതിന്റെ കറുത്ത പടം കൊണ്ടുമൂടി. എങ്ങും കൂരാക്കൂരിട്ട് സോളാർ ലൈറ്റിന്റെ അരണ്ട വെളിച്ചം മാത്രം. എങ്ങു നിന്നൊക്കെയോ വന്യമൃഗങ്ങളുടെ ഒച്ചയും ചീവീടുകളുടെ നിർത്താതെയുള്ള വിളിയും. ഈ ശബ്ദത്തിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് ഒരു വൻ ഇടിമുഴക്കത്തോടുകൂടി അതിശക്തമായ മഴ അവിടെ പെയ്തിറങ്ങി. വനത്തിനുള്ളിലെ ഇടിക്കും മഴയ്ക്കും 1000 മഴയുടെ ശക്തിയും മുഴക്കവും ഉണ്ടായിരുന്നു. ഏറെ നേരം തിമിർത്തു പെയ്ത മഴ ശമിച്ചു. അരണ്ട വെളിച്ചവും ശക്തമായ മഴയുമായതിനാൽ രാത്രിയിലെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ പകർത്താൻ കഴിഞ്ഞില്ല. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ടൂർ പാക്കേജ് പ്രകാരമുള്ള ട്രക്കിങ്ങിന് പോകുവാൻ തീരുമാനിച്ചു. ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ ആനത്താരകൾക്ക് സമാന്തരമായാണ് ട്രക്കിങ്ങിന് പോകേണ്ടത്. ഞങ്ങൾ ഫോറസ്റ്റ് ഗാർഡിന് പിന്നാലെ യാത്ര ആരംഭിച്ചു. മഴ കഴിഞ്ഞുള്ള വനത്തിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. ഒരുപാട് പക്ഷിജാലങ്ങളെ കണ്ടു. പലയിടങ്ങളിലും ചൂടാറാതെയുള്ള ആനപ്പിണ്ടങ്ങൾ, പേരുപോലും കേട്ടിട്ടില്ലാത്ത വലിയ ഭീമാകാരന്മാരായ മരങ്ങൾ, മുന്നേ പോകുന്ന ഗാർഡ് കയ്യിൽ കത്തിയിരിക്കുന്ന വാക്കത്തി കൊണ്ട് തടസ്സങ്ങളെയൊക്കെ വെട്ടിമാറ്റി മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. ഈ വനത്തിന് സെന്തുരുണി എന്ന പേര് വരുവാൻ കാരണം ഈ വന്യജീവി സങ്കേതത്തിലെ ചെങ്കുറിഞ്ഞു മരങ്ങളുടെ സാന്നിധ്യമാണ്. ലോകത്ത് ഈ കാട്ടിൽ മാത്രമാണ് ചെങ്കുറിഞ്ഞു മരങ്ങൾ കാണപ്പെടുന്നത്. ഇംഗ്ലീഷുകാരാണ് ചെങ്കുറിഞ്ഞു മരങ്ങളുടെ പ്രാധാന്യം ആദ്യം കണ്ടെത്തുന്നത്. ഇതിന്റെ തടി കൊണ്ടുള്ള കട്ടിലും കസേരകളുടെയും ഉപയോഗം ലൈംഗിക ഉത്തേജനം കൂട്ടുമത്രേ. ഇതൊരു ആനത്താരയാണ്. ആനത്താര ഇന്ത്യയിൽ തന്നെ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വനമേഖലയാണ് സെന്തുരുണി വനമേഖല. പരപ്പാർ ഡാമിന് ചുറ്റുമായി 172 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുകയാണ് സെന്തുരുണി വനം. ഇതിനൊക്കെയുള്ള അരുവികൾ ഇങ്ങനെ നിര ഉണ്ടെന്ന് തോന്നില്ലേ? ഇതിനൊക്കെയുള്ള അരുവികൾ ഉണ്ടെന്ന് തോന്നില്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അടിപൊളി. ഇവിടെ തന്നെ വരുന്ന മതിയല്ലേ? വന്യജീവി വൈവിധ്യം വളരെ കൂടുതലുള്ള മേഖലയാണിത്. 37 മാമൽസും 246 തരത്തിലുള്ള പക്ഷികളും 37 തവളകളും 45 ഉരഗവർഗങ്ങളും ഈ വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്റെ നാടായ അഞ്ചലിൽ നിന്നും വെറും 25 കിലോമീറ്ററുകൾ മാത്രം അകലമുള്ള സ്ഥലമായിട്ട് കൂടി സെന്തുരുണി വനമേഖലയിലെ ഇടിമുഴങ്ങാം പാറയെപ്പറ്റി കേൾക്കുന്നത് ഇതാദ്യമായാണ്. ഒരു സുഹൃത്താണ് ഇവിടം സന്ദർശിച്ചപ്പോൾ മൊബൈലിൽ പകർത്തിയ ഇടിമുഴങ്ങാം പാറയുടെ ദൃശ്യങ്ങൾ കാട്ടിത്തന്നത്. ഏതോ മനോഹര നദീതീരത്ത് മേയാൻ വിട്ടിരിക്കുന്ന കന്നുകാലി കൂട്ടങ്ങളെപ്പോലെ 10 അതിലധികവും വരുന്ന ആനക്കൂട്ടത്തെയും കാട്ടുപോത്തുകളെയും മറ്റു വന്യജീവികളെയും കണ്ടപ്പോൾ ഇതുവരെ തേക്കടിയിൽ മാത്രം കണ്ടുപരിചയിച്ച കാഴ്ചകളുടെ 10 ദൃശ്യമനോഹാരിത തോന്നിയെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലവും വന്യമൃഗങ്ങളും നമ്മുടെ നാട്ടിലോ എന്നറിയാതെ ചോദിച്ചുപോയി. തെമ്മല എക്കോ ടൂറിസത്തിന്റെ പരിസര പ്രദേശങ്ങളിലും കൊളുത്തൂപ്പുഴയിലും മറ്റും ആന ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതായി അറിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത്രയും അധികം ആനകളെയും വന്യമൃഗങ്ങളെയും വളരെ അടുത്ത് കാണാൻ സാധിക്കുക അത്ഭുതമാണെന്ന് തോന്നിയത്. ശരീരം കൊണ്ട് ചൊരയ്ക്കുന്നു ആനേ. ഇതാണ് കമ്പകം അല്ലേ? ഓഹോ, കമ്പകം 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 ഇതിനകത്ത കൊണ്ട് ആന കൊണ്ട് ചൊരച്ചേക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ ചവിട്ടി കയറുന്നുണ്ട്. ഈ കരയുന്നത് വേഴാമ്പല. മക്കളെ അച്ചൂട്ട കൊട.
ഈ പാക്കേജിൻ്റെ കൂടുതൽ വിവരങ്ങൾ സെന്തുരുണി വന്യജീവി സംഗീതത്തിൻ്റെ കോൺടാക്ട് നമ്പറും വെബ്സൈറ്റ് അഡ്രസ്സും ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. രണ്ടു പേർക്ക് താമസവും ഭക്ഷണവും അടക്കം 7,500 രൂപയാണ് ചാർജ്. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചാർജ് ഈടാക്കുന്നതില്ല. പിന്നെയുള്ള ഓരോ ആൾക്കും 1,500 രൂപ വെച്ചാണ് ചാർജ്. 2 മുറികളിലാണ് താമസം. 8 പേർക്ക് സുഖമായി താമസിക്കാം. ഇതൊക്കെയാണ് പ്രാഥമിക വിവരങ്ങൾ. ആ ഇതാണ് കരിവീട്ടിയല്ലേ. ഇതാണ് ആനക്കുളം. ആനകൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഉണ്ടാക്കിയിട്ടിരുന്ന കുളമാണ്. ഇതാണ് ആരോഗ്യ പച്ച. നോക്കട്ടെ, ഇതൊരുപാട് അസുഖങ്ങൾക്കുള്ള ഉഷ്ണകാലത്ത് ആനകൾക്ക് ജലം ലഭിക്കുവാനായി നിർമ്മിച്ചിരിക്കുന്ന കാട്ടിലെ കുളത്തിനരികിൽ ആനകളെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. മക്കളെ സൂക്ഷിച്ചു വിടാ. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തിരിച്ചെത്തി. ഉച്ചയ്ക്ക് ഊണം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബോട്ട് ഡ്രൈവർ നവാസ് എത്തി. ഏകദേശം 3 മണിയോടുകൂടി അവിടെ നിന്നും തിരിച്ചു. പോകും വഴിയും മഴ ഞങ്ങളെ അനുഗമിച്ചു. പല സ്ഥലങ്ങളിലും കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളെ കണ്ടു. ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് സെന്തുരുണി ഞങ്ങളെ യാത്രയാക്കി. ഇനിയും വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്രയായി.